പബ്ലിക് റോഡ് റേസ് ട്രാക്ക് ആക്കാനുള്ള അധികാരം നിനക്ക് ആരാ തന്നത്? ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിഞ്ഞൂടെന്ന് പറഞ്ഞ പോലെയാ ഇവന്റെ കാര്യം. ഈ കേസും ജാമ്യക്ക് ഇത് എത്രാമത്തെ ആളാ. നിന്റെ കയ്യിൽ ഒരു കെട്ട് ബിരുദങ്ങളില്ലേ, അതിൽ ഒന്നിന്റെ വിലയെങ്കിലും നീ ഒന്ന് കാണിക്കും. നീ ഇനി എന്താണ് നന്നാകുന്നത്? മൂക്കിപ്പല്ലി മുളച്ചിട്ടോ? അതോ അച്ഛനമ്മ ആദ്യം പിടിപ്പിച്ച് കൊന്നിട്ടോ? കടിച്ചു കയറാനൊന്നും വരണ്ട, ഗുണ്ടായസത്തെ ഗുണ്ടായസം കൊണ്ട് നേരിടാനാ ഞാൻ പഠിച്ചിട്ടുള്ളത്. നീ ആരാ? മൈസൂർ രാജാവിന്റെ മോനോ അതോ ബാംഗ്ലൂർ ദാദയോ? ഞാൻ ദാദയോ ഗോദയോ അല്ല. പിന്നെ ഭരതൻ മേനോന് മൂന്ന് മക്കളാ, രണ്ട് പെണ്ണും ഒരാണും. ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്ന. അല്ല എങ്ങോട്ടാണാവോ? സ്വീകരണം സംഘടിപ്പിക്കാൻ പോവായിരിക്കും. മറ്റവൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലേ. മിണ്ടിപ്പോരുത്, ചങ്ങാടി നന്നായി കണ്ണാടി വേണ്ടെന്ന് അമിതാഭ് ബച്ചൻ ഒരു ഹിന്ദി സിനിമയിൽ പാടിയിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ പലതും പാടാം, കാരണം അയാൾക്ക് നിന്നെപ്പോഴും തല്ലിപ്പണി ചങ്ങാതി കാണില്ല. എടാ ചീഞ്ഞ കോഴിക്കേസിനെ ഞാൻ രണ്ടു മാസം ഗോതമ്പ് ഉണ്ടായിരുന്ന അകത്ത് കിടന്നപ്പോ നീ പുറത്ത് കോഴിക്കാലെന്ന് സൂക്ഷിക്കായിരുന്നല്ലേ. നീ ഒന്ന് ചുവന്ന് തുടുത്തല്ലോ. ചുവന്ന് തുടുത്തല്ല, അവന്മാരെ എടുത്ത് പഠിപ്പിച്ചതാ. എങ്ങനെ പഠിപ്പിക്കായിരിക്കും? കോഴി വസന്ത പിടിച്ച കോഴികളെ നീ കോൾഡ് സ്റ്റോറേജ് വഴി നാട്ടുകാരെ കൊണ്ട് തിരിച്ചില്ലേ? നാട്ടുകാരെ മുഴുവൻ സഹായിക്കുന്ന നീ സ്വന്തം കൂട്ടുകാരനെ കൈവിട്ടു അല്ലേ. എടാ 5000 രൂപ കോടതിയിൽ പിഴ കെട്ടിവെച്ച ആരാ? ഏ നിന്റെ തന്തയാ. നീ കാണിക്കുന്ന പോക്കിത്തരങ്ങൾക്ക് ഞാൻ പിഴം കെട്ടി വെക്കണം, പിന്നെ നിന്റെ കൂടെ വന്ന് ജയിലിൽ റൂം ഷെയർ ചെയ്യണം. ഇതും കൂടെ കൂട്ടി 32-ാമത്തെ പ്രാവശ്യം നിന്നെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അറിയോ ഇനി അത് വേണ്ട. ഓഹോ, എന്നാൽ ഇന്ന് മുതൽ നിന്റെ പോക്കിത്തരങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ഏർപ്പാട് ഞാനും നിർത്തി. നീ വണ്ടി കയറ്. വേണ്ട, വണ്ടി കയറ്. ഇതെല്ലാ തവണത്തെയും പോലെയല്ല, എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഇതുകൊണ്ട് കലങ്ങി എന്റെ നെഞ്ചുകൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്, ഇത് നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. സദാശിവ? സദാശിവനല്ല, ഇന്ന് മുതൽ ഞാൻ സദ്ദാമാണ്, സദ്ദാം ശിവൻ. നീ വരും ബുഷ്. വെറുതെ ഇവരെവിടെ പോവാൻ, എന്റെ അടുത്ത് തന്നെ വരും. നല്ല റണ്ണിങ് കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരുന്ന സ്ഥാപനമാ ഈ പരുവത്തിലായി. ഉള്ള കോഴികളെല്ലാം അവന്മാരെടുത്തോണ്ട് പോയില്ലേ? പറഞ്ഞോലെ ഇതിനകത്ത് കുറെ മുട്ട ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ അവന്മാർക്ക് എടുത്തോണ്ട് പൊക്കൂടായിരുന്നോ? എല്ലാം ചീഞ്ഞാണ്. ശുഭലക്ഷണം, ഇന്നത്തോടെ തരികിട പരിപാടികൾക്ക് വിടാം. പ്രിൻസേ നോക്കിക്കോ, എന്റെ ഈ കോൾഡ് സ്റ്റോറേജിനെ ഞാനൊരു ഗോൾഡ് സ്റ്റോറേജ് ആക്കും. എന്താ പറഞ്ഞേ?
എക്സർസൈസ് എടുക്കാനാണെന്ന് തോന്നുന്നത്. കാല് വീഴേ, കാലേ പിടിക്കാൻ. ബെഞ്ചിന്റെ കാലല്ല, പ്രിൻസിന്റെ കാല്. നീ ഇന്നലെ രാജി വെച്ച് പോയതല്ലേ? ഇപ്പൊ എല്ലാം രാജിയായി. ഞാനൊരു നല്ല കാര്യം ചേരാൻ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ വളരെ ജോളി നേച്ചറാ. ഏതായി പുതിയ പാര? സ്വർണ്ണമാണോ വെള്ളിയാണോ ഇരുമ്പാണോ? ഞങ്ങളിങ്ങനെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും. അതെ പ്രിൻസെ, ഇവൻ എന്റെ വകയിലൊരു അമ്മാവന്റെ അനന്തരവന്റെ സ്വന്തം മോനാ. പാരമ്പര്യമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുടുംബക്കാരാ. കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത രണ്ട് യുവമിഥുനങ്ങളായിരുന്നു ഇവന്റെ അച്ഛനും. അയ്യോ പാവം. നീ കാര്യം പറ. നീ എന്നെ പറ എന്താ ഇതിന്റെ പേര്? പവിത്രൻ. പവി അഞ്ചു മാത്രം പവി എന്ന് വിളിക്കും. ആരഞ്ചു? ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാ. നല്ല കുട്ടിയാണ്. കളിയാക്കൽ എന്റെ ബന്ധു. സംഗതി ഞാൻ പറയാം. യവൻ പറഞ്ഞ ഈ അഞ്ജുവിനെ അവളുടെ ആന്റി ചക്രവാക്ക് പറഞ്ഞ് മയക്കി. മനസ്സിലായില്ലേ? യവനുമായിട്ട് അവള് വഴക്കിട്ട് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ഒറ്റയ്ക്ക് മദ്രാസിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോന്നു. എന്തിനു കാറുള്ള പിന്നെ പ്രേമിക്കാൻ പോയത്? കളിയാക്കലെ ബന്ധു. അഞ്ജുവിൻ അറിഞ്ഞൂടാ ആ കുട്ടിയുടെ ഡാഡിയും മമ്മിയും ആന്റിയും ചേർന്നൊരിക്കാ കെണിയാണിതെന്ന്. കെണിയാ? അതെ, എനിക്ക് വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ അഞ്ജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അവര്. ബന്ധുവാ, അഞ്ജുവിന്റെ ഇവിടെയുള്ള ഒരു ആന്റിയാണ് ഇതിനെല്ലാം കാരണക്കാരി. അവർക്ക് അവരുടെ ബന്ധത്തിലുള്ള ഒരു പയ്യനെ കൊണ്ട് അഞ്ജുവിനെ കെട്ടിക്കണം. ചീറ്റിങ് ചീറ്റിങ് നീ ചീറ്റണ്ട. പറ. നാളെ രാത്രി അവർ അഞ്ജുവിനെ സിംഗപ്പൂർ കടത്തും. എവിടെ? സിംഗപ്പൂർ. ഓ അത് ശരി. അത് അവർക്ക് അറിയില്ല. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നോണ്ട് ഞാൻ ചെന്ന് വിളിച്ച് അഞ്ജു ഇറങ്ങി വരില്ല. ഞാനിപ്പോ എന്ത് വേണം? അത് പറ. പ്രിൻസേട്ടൻ ചെന്ന് അഞ്ജുവിന് അവളുടെ ആന്റിയുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് തരണം. മനസ്സിലായില്ലേ? അഞ്ജുവിനെ ഇവന്റെ കസ്റ്റഡിയിലാക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ള? അത് ശരി. എനിക്ക് ഈടായിട്ട് ഈ ഗോതമ്പ് ഉണ്ടതിന് വലിയ പ്രയാസമാണ്. കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിഡ്നാപ്പിംഗ് പോവാം. അതല്ല, ഇടപെട്ടിരിക്കുന്ന നീ ആയതുകൊണ്ട് മനസ്സിലായില്ലേ? നിന്റെ ഒരു കേസ് ആയതുകൊണ്ട് ഒരു ജയിൽവാസന്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യാ. നീ പോ. അയ്യോ അങ്ങനെ പറയരുത് പ്രിൻസ്. ഇവൻ ആത്മഹത്യാനായിട്ട് വിഷമം വാങ്ങിച്ചോണ്ട് നടക്കുക. അല്ലേ, ഇനിയിപ്പോ ചെയ് ഇനി ഒരു രഹസ്യം ഞാൻ പറയാം. അതായത് ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആത്മഹത്യ. രണ്ടുപേരും കൂടെ? അതുള്ള എനിക്ക് സ്നേഹത്തിന്റെ മാത്രമല്ല ഭീഷണിയെ സ്വരം അറിയാം. ഇവന് വേണ്ടി നീ അഞ്ജുവിനെ തട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഏക്കാത്തതും ഏറ്റത് പോലെയല്ല. വണ്ടി കയറി നമുക്ക് ഒഴിച്ചു പോവാളിക്കു. ജന്മനാൾ ഇന്നവൾക്കു കൈ നിറച്ചു ചെണ്ടുകൾ. ജന്മനാൾ ഇന്നവൾക്ക് കൈ നിറച്ചു ചെണ്ടുകൾ.